ഇവിടെ ശ്രീ ഷാജി ജോസഫ് ഇവിടെ അദ്ദേഹം പറയുന്ന ഈ വാദഗതികൾ പലതിപ്പോൾ ദീർഘകാലത്തെ ഉത്തരേന്ത്യൻ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് താങ്കൾ ഈ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ബ്രാഹ്മൺ ലോബിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചത് അതൊക്കെ പഴയ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ വാദങ്ങളോട് താങ്കൾക്കുള്ള വിയോജിപ്പുണ്ടെങ്കിൽ അതാകാം ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടാം പക്ഷേ ഇതൊക്കെ താങ്കൾ പറയുമ്പോഴും അജയ് മിശ്രയ്ക്ക് ഒരു ബ്രാഹ്മണ ലോബിയുടെ പങ്കാളി വലിയ സ്വാധീനമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇതുപോലൊരു കേസിൽ ജയസൂര്യൻ പറഞ്ഞ പോലെ എത്ര കാലത്തെ ആയുസ് അദ്ദേഹത്തിന് ഇനി ആ കസേരയിലുണ്ട് എന്നൊരു പ്രശ്നം കൂടിയുണ്ട് കാരണം അതേക്കുറിച്ച് ആലോചിക്കാതെ ഒരു പാർട്ടിക്ക് പോകാൻ കഴിയില്ല ജയസൂര്യ മുന്നോട്ട് വയ്ക്കുന്ന തർക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം ജയസൂരിക്ക് അറിയാം ഹി ഈസ് ട്രൈങ് ടു ഡിഫെൻഡ് ദ ഇൻഡിഫെൻസിബിൾ ഒരിക്കലും പ്രതിരോധിക്കാൻ സാധ്യമല്ലാത്തതിന് എന്തൊക്കെയോ ഒന്നിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം ഒരു വിശ്വസ്തനായ ബി ജെ പി ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് വേണമെങ്കിൽ അടുത്ത നിമിഷം രാജിവെക്കാം ഒരു മാസം കഴിഞ്ഞാണെങ്കിലും രാജിവയ്ക്കാം കാരണം ജയസൂര്യ ഉൾപ്പെടെയുള്ള ബി ജെ പിയിലെ വലിയൊരു വിഭാഗത്തിന് കൃത്യമായി അറിയാം ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിനും വീഴ്ചകളിൽ നിന്ന് വീഴ്ചകളിലേക്ക് പോകുന്ന ഒരു പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാരണം ദർ ഈസ് എ കൊസ്റ്റ്യൻ ഓഫ് എ പൊളിറ്റിക്കൽ മൊറാലിറ്റി യൂണിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊപ്പറൈറ്റി യൂണിറ്റ് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിന് അത് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആണെങ്കിലും യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിയമനിർവഹണം റൂൾ ഓഫ് ലോ നടത്തേണ്ടത് അവരുടെ ഭരണഘടനാ ദൗത്യമായതുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഇനി അധികം താമസിക്കില്ല കാരണം സുപ്രീം കോടതി കൃത്യമായി ഇതിൽ ഒരു നിയമപ്രശ്നമുണ്ടെന്നും ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് ഭരണ നിർവഹണത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നു ഡിലേ ഉണ്ടാകുന്നു എന്ന എന്നത് കൃത്യമായി സൂചന നൽകിയതുകൊണ്ട് ഇന്ന് രണ്ട് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതിന് സമൻസിട്ട് വിളിച്ചിരിക്കുകയാണ് നൂറ്റിനാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റിനാൽപത്തി ഒമ്പത് മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി മുപ്പത്തിനാല് എ മുന്നൂറ്റി രണ്ട് ഐ പി സിയുടെ ഈ പറയുന്ന സെക്ഷനുകളിൽ ചാർജ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് പകരം അവിടുത്തെ പോലീസ് സംവിധാനം പറയുന്ന മറുപടി നോട്ടീസ് അയച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രാഥമികമായി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് മുന്നൂറ്റി രണ്ട് ചാർജ് ചെയ്ത എഫ്ഐആറിൽ തെളിവ് ശേഖരിച്ച ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രിമിനൽ പ്രൊസീജിയറിന്റെ അവഹേളനം അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഭരണ നിർവഹണത്തിലും നിലനിൽ നിർത്തി മുന്നോട്ട് പോകേണ്ട പ്രോപ്പർ ഐറ്റിയും സാമാന്യ മര്യാദയും അതുപോലെ തന്നെ ധാർമ്മികതയും ഓർക്കുക കോൺഗ്രസിനെതിരെ കോൺഗ്രസ് ഫലിച്ചു കൊണ്ടിരുന്ന കാലത്ത് രാജീവ് ഗാന്ധിക്കെതിരെ എഴുപത്തി ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പാർലമെന്റിനെ ഡിസറപ്റ്റ് ഒരു പാർട്ടിയാണ് ബി ജെ പി അവിടെ അവർ ആവശ്യപ്പെട്ടത് ധാർമ്മികതയും പ്രോപ്രൈറ്റിയും ഒക്കെയാണ് എന്നാൽ അധികാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാത്തിനെയും സുഗമമായി മറക്കുന്ന ഒരു രീതി ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല ശരി അതുപോലെ തന്നെ ശ്രീ ജയസൂര്യ പറഞ്ഞ മറ്റൊരു കാര്യം ബി ജെ പി ഉത്തർപ്രദേശിൽ നടത്തുന്നത് പാലിൽ കുളിപ്പിച്ച രാഷ്ട്രീയമാണ് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് അതിനൊരു മറുപടി കൊടുക്കാൻ സാധിക്കില്ല കാരണം അതൊരു മറുപടി അർഹിക്കാത്ത കണ്ണടച്ച് ഇരുട്ടാക്കാൻ പൊതുജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണത് അതുകൊണ്ട് നമുക്കത് വിടാം ഉത്തർപ്രദേശിൽ ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് വികാസ് ദുബേ എന്ന് പറയുന്ന കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ശേഷം ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിക്കിടയിൽ ഉണ്ടായ ഒരു വലിയ അകൽച്ച ആ അകൽച്ചയെ പരിഹരിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഒരു ബ്രാഹ്മിണിനെ കേസുകൾ ഇക്കാലം അത്രയും ഭരണകക്ഷിയിൽ ഇരുന്നവരോ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവരോ ഇന്ത്യയിലെ ജനങ്ങളോട് പറയാത്ത ഒരു വലിയ രഹസ്യം ലഖിംപൂർ കിരിയിലെ കൂടി അജയ് മിശ്ര എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയെക്കുറിച്ച് ഇന്ന് ജനങ്ങൾക്കറിയാൻ സാധിച്ചിരിക്കുന്നു അതാണ് ഈ ഗവൺമെന്റിന് നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അവിടെ അവർ ബി ജെ പി ബ്രാഹ്മിൺ വോട്ട് ബാങ്ക് കയ്യിൽ നിർത്താൻ നടത്തിയ ശ്രമം കൈവിട്ടു പോയിരിക്കുന്നു മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ബി ജെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് ഭാഷയിൽ ഒരു സ്ട്രെയിറ്റ് ബോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി അവിടെ എഴുതി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻ സ്വിംഗർ ആൻഡ് ഔട്ട് സ്വിംഗർ അല്ല അവിടെ ഗൂഗ്ലിയാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം പ്രിയങ്ക ഗാന്ധിയെ തടഞ്ഞു വെച്ചുകൊണ്ട് ചന്ദ്രശേഖർ ആസാദിനെ പോകാൻ അനുവദിച്ച അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ടി എം സിയെ പോകാൻ അനുവദിച്ച ബി ജെ പിയുടെ കൗശലം എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിക്ക് എതിരായി അവിടുത്തെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ അധികം മുന്നോട്ട് വരുമ്പോറും ബി ജെ പിക്ക് അവിടെ സാധ്യത കൂടും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ പ്രകടനങ്ങളും മാധ്യമങ്ങളിലൂടെ മാക്സിമം കവറേജ് കിട്ടിക്കൊണ്ട് പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കുക പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനുള്ള ബി ജെ പിയുടെ കൗശലമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസവും അവിടുത്തെ യോഗി സർക്കാർ മുന്നോട്ട്